ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി മലബാർ ബൈ ജസീല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും, അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി മാങ്ങ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ ചെമ്മീൻ അച്ചാർ അപ്പം എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണ് അച്ചാറിൻ്റെ പൊടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നന്നായി മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് ഒരു 4 ടേബിൾ സ്പൂണ് ഉണങ്ങിയ ചെമ്മീനില്ലേ, നമ്മൾ ചമ്മന്തിക്ക് കറക്കുന്ന ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള് ഉലുവട്ട് പൊട്ടിക്കുകയാണ്. അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുകും, പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് വിനാഗിരി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ വിനാഗിരി നന്നായി തിളച്ചു വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ അല്ലേ, അതും തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ മസാലയൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഇനി ഈ പഞ്ചസാര ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനാഗിരില്ലേ, അത് നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയിൽ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ആ ചെമ്മീന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.